ഹായ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. കൊച്ചിയിലെ നാളികേര വികസന ബോർഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ്, അതിൽ 10-ാം ക്ലാസ്സുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് ഉണ്ടതിൽ. നമുക്ക് ഏതായാലും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് നാളികേര വികസന ബോർഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് വന്നിരിക്കുന്ന ഈ റിക്രൂട്ട്മെൻറ്റ്. കൊച്ചിയിലേക്ക് 22/12/2023 റിക്രൂട്ട്മെൻറ്റ് വന്നതെങ്കിലും നിങ്ങൾക്ക് 11/1/2024 വരെ ഓൺലൈനായിട്ട് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്രൻറ്റിഷിപ്പിൻ്റെ ഇതൊരു അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ അതിൽ വിവിധ IT ഉള്ളവർക്കും മിനിമം 10-ാം ക്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. നമ്മളിതിൻ്റെ ഡീറ്റെയിലിൽ വരികയാണെങ്കിൽ ഇതിലെ ട്രേഡുകൾ പറഞ്ഞിരിക്കുന്നത് 2 ട്രേഡുകളാണ്. ഒന്നാമത്തത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കും, പിന്നെ ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്കും, 2 വിഭാഗത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ മിനിമം ക്വാളിഫിക്കേഷൻ്റെ കാര്യം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പ എന്ന് പറയുന്നതിലേക്ക് വേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കോപ്പ പഠിച്ച ആളുകളുണ്ടാവും, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NCVT സർട്ടിഫിക്കറ്റ് ഉള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാവും, അവർക്കാണ് ഇതിലേക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതിൻ്റെ ട്രെയിനിങ് ഇതൊരു ട്രെയിനിങ് ആണല്ലോ, അപ്രൻറ്റിഷിപ്പ് എന്ന് പറഞ്ഞ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത് 1 വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ് ഇതിൻ്റെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം. ഇതിൽ മന്ത്ലി സ്റ്റൈപ്പൻഡ് നമുക്ക് ട്രെയിനിങ് സമയത്ത് നല്ലൊരു സാലറി നമ്മൾ പ്രതീക്ഷിക്കരുത്, ഒരു ചെറിയൊരു സ്റ്റൈപ്പൻഡ് മാത്രമേ ലഭിക്കുള്ളൂ. അപ്പോൾ അതിന് 7,700 രൂപ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ്. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി യാതൊരു എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ട്രെയിനിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ അതിന് എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനമൊക്കെ ഉണ്ടായിരിക്കുക. അതിന് നിങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ 2-ാമത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിലേക്ക് 10th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക, 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളത്, 10-ാം ക്ലാസ് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അടുത്ത ആളുകൾക്കും ഇതിലേക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ ഡ്യൂറേഷൻ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും. ഹോർട്ടിക്കൾച്ചർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ തസ്തികയിലേക്കുള്ള ട്രെയിനിങ് പീരീഡ്, മറ്റേത് 1 വർഷമായിരുന്നു, ഇത് 2 വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഇതിൻ്റെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഈ ഒരു പ്ലേസ്മെൻറ്റ്. ഇതിലേക്ക് സ്റ്റൈപ്പൻഡ് മന്ത്ലി സ്റ്റൈപ്പൻഡ് ഫസ്റ്റ് ഇയർ ലഭിക്കുന്നത് 6,000 രൂപയും സെക്കൻഡ് ഇയർ ലഭിക്കുന്നത് 6,600 നിങ്ങൾക്ക് ലഭിക്കുന്നത്. സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ മന്ത്ലി ലഭിക്കുന്ന വേതനമാണ്, 6,000 രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് മറ്റ് കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് apprenticeshipindia.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്, സാധാരണയായിട്ട് എല്ലാ കമ്പനിയിലേക്കും ഗവൺമെൻറ് കമ്പനികളിലേക്കെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആൾ, അപ്രൻറ്റിഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഈ apprenticeshipindia.gov.in എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്രൻറ്റിഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. ആ ഒരു വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് 11/1/2024 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഈ ഒരു അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് 11/1/2024 വരെ അപേക്ഷിക്കാം. ഇത് അപേക്ഷിക്കാനുള്ള ലിങ്കും ഡീറ്റെയിലും ക്വാളിഫിക്കേഷനൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്കൊരു കാര്യം പ്രസിദ്ധിക്കേണ്ടത്, 9/10/2023 ഒരു നോട്ടിഫിക്കേഷൻ ഇവർ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകളെ അറിയത്തുള്ള ജോലികളൊക്കെ, അതിലെങ്കിൽ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ഒക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.